പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള രണ്ടാം വീഡിയോ ക്ലാസ്സാണിത്. പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യ ക്ലാസ്സിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള മൂന്ന് പ്രധാനപ്പെട്ട കരിയർ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അഥവാ CA, CMA അഥവാ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, CS അഥവാ കമ്പനി സെക്രട്ടറി. ഈ മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മറ്റു മേഖലകളെക്കുറിച്ചാണ്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഓപ്ഷൻസ്, മറ്റു മേഖലകളിലെ കരിയർ ഓപ്ഷൻസാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ്, ഷെയർ മാർക്കറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ലോജിസ്റ്റിക്സ്. ഈ ആറ് മേഖലകളിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മാനേജ്മെൻറ്റ് മേഖലയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാനേജേഴ്സ് ആകുക എന്നുള്ളത് റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാകുക, മാനേജേഴ്സ് ആകുക എന്നുള്ളത് ഒരു പ്രധാന ആഗ്രഹമാണ്. മാനേജ്മെൻറ്റ് കരിയർ പൊതുവിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. മാനേജ്മെൻറ്റ് മേഖലയിലെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, മാനേജ്മെൻറ്റ് ഈസ് എ വെരി എക്സൈറ്റിംഗ് ആൻഡ് റിവാർഡിങ് കരിയർ. കൂടുതൽ പേരെ ആകർഷിക്കുന്ന, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു മേഖലയെന്ന നിലയിൽ മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്ന മേഖലയാണ്. എ കരിയർ മാനേജ്മെൻറ്റ് ഓഫേഴ്സ് സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റിംഗ് വർക്ക് ആൻഡ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വർക്കിംഗ് ക്ലോസ്ലി വിത്ത് അതർ പീപ്പിൾ. മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അവിടുത്തെ മേലുദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന പദവി ഈ തൊഴിൽ മേഖലയിൽ ലഭിക്കുന്നു. കൂടുതൽ താല്പര്യത്തോടുകൂടി കൂടുതൽ അധികാരമുള്ള ജോലിയായതിനാൽ മറ്റുള്ളവരെ നിയന്ത്രിച്ച് നയിച്ചുകൊണ്ട് സ്ഥാപന ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു താല്പര്യം, കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു താല്പര്യം മാനേജേഴ്സിന് പൊതുവിലുണ്ട്. തന്നെയുമല്ല, ജീവനക്കാരുമായിട്ട് വ്യക്തികളുമായിട്ട് അടുത്ത ഇടപഴകിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് തൊഴിൽ സംതൃപ്തി ഏറെയാണ് ഈ മേഖലയിൽ. ഈ കാരണങ്ങൾ കൊണ്ട് മാനേജ്മെൻറ്റ് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഇഷ്ടമേഖലയായിട്ട് തുടരുന്നു. വിനോ, മാനേജ്മെൻറ് ഈസ് എ പീപ്പിൾ ജോബ്. കീഴ്ജീവനക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടിയിട്ട് അവരെ കഠിനാധ്വാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ലീഡ് ചെയ്തുകൊണ്ട് സ്ഥാപന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് മാനേജർമാർ. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ പറ്റി നമുക്കറിയാം, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരിലൂടെ സ്ഥാപന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് മുൻനിർത്തി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും മാനേജ്മെൻറ്റിനെ നിർവചിക്കുമ്പോൾ മാനേജ്മെൻറ്റ് ടാക്റ്റ്ഫുള്ളി എന്ന് മാനേജ്മെൻറ്റിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിലെ വ്യക്തികളെ നിയന്ത്രിച്ച് നയിച്ചുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് മാനേജർമാർ.
ദ മാനേജർ കോർഡിനേറ്റ്സ് ദ വർക്ക് ഓഫ് അതർ പീപ്പിൾ ടു എൻഷുവർ ദാറ്റ് ദ യൂണിറ്റ് ഈസ് റൺ എഫിഷ്യൻ്റ്ലി ആൻഡ് പ്രോഫിറ്റബിളി. ഇപ്പോൾ ലാഭകരമായി കാര്യക്ഷമമായിട്ട് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ സ്ഥാപന ലക്ഷ്യം നേടുന്നവരാണ് മാനേജർമാർ. എ മാനേജർ മേ ഹാവ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എ ടീം ഓഫ് പീപ്പിൾ ഫ്രം സെവറൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദ മാനേജേഴ്സ് ജോബ് ഈസ് വേരിയഡ്. ഓരോ ജോബ് പൊസിഷനിലും അല്ലെങ്കിൽ ഓരോ തസ്തികയിലും ജോലി ചെയ്യുന്ന മാനേജർമാരുടെ ജോലിയുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ദർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഷെഡ്യൂൾഡ് ആൻഡ് അൺഷെഡ്യൂൾഡ് മീറ്റിംഗ്സ്, ഇൻസ്പെക്ഷൻ ടൂർസ്, റിപ്പോർട്ട് റൈറ്റിംഗ്, ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചസ്, സെറ്റിലിംഗ് ദ ഡിസഗ്രിമെൻറ്റ് എമംഗ് എംപ്ലോയീസ്, കെയറിംഗ് ദ കസ്റ്റമർ ഗ്രീവൻസസ് ആൻഡ് ഓൾസോ അഡാപ്റ്റ് ടു ദ ചേഞ്ചസ് ഇൻ ദ ബിസിനസ് ട്രെൻഡ്സ്. അങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ് ഒരു മാനേജറെ സംബന്ധിച്ചുള്ളത്. ഒരുപാട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള അനവധി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇൻസ്പെക്ഷൻ ടൂറുകൾ നടത്തേണ്ടി വരുന്നു. വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ജീവനക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന മാനേജർമാരാണ്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതും അവർ തന്നെയാണ്. മാറിവരുന്ന ബിസിനസ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തി സ്ഥാപന ലക്ഷ്യങ്ങൾ നേടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മാനേജർമാരാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് നെടുന്നൂടെ എന്ന നിലയിൽ വളരെ നിർണായക സ്ഥാനം വഹിക്കുന്നവരാണ് മാനേജർമാർ. അപ്പോൾ നമ്മൾ കണ്ടു പല തസ്തികയിലുള്ള മാനേജർമാരുടെയും ജോബ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്പുള്ള മാനേജ്മെൻറ്റ് കരിയേഴ്സാണ് കോമൺ ആയിട്ടുണ്ടാവുക? ഓരോ സ്ഥാപനത്തിലെയും മാനേജർമാരുടെ ആ ജോബ് പൊസിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചുമതലകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു മാനേജറുടെ റോള്, സ്ഥാപനത്തിലെ റോള്, അയാളുടെ ജോബ് പൊസിഷനും ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എങ്കിലും പൊതുവായിട്ട് ഒരു മാനേജർ വഹിക്കുന്ന ജോബ് റോളുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ഓപ്പറേഷൻസ് മാനേജേഴ്സാണ്. പലരും മാനേജ്മെൻറ്റിൽ ഓപ്പറേഷൻസ് മാനേജേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. ദ സീ ദാറ്റ് ദ കമ്പനീസ് പ്രോഡക്ട്സ് ഓർ സർവീസസ് മീറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ പോലുള്ള എല്ലാ ചുമതലകളും വഹിക്കുന്ന വ്യക്തിയാണ് ഓപ്പറേഷൻസ് മാനേജർ. കമ്പനിയുടെ പ്രോഡക്റ്റും സർവീസുകളും കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉതകുന്നതാണെന്ന് ഉറപ്പുവരുത്തുന്ന അവർ തന്നെയാണ് ഓപ്പറേഷൻസ് മാനേജറുടെ ചുമതലയാണത്. ദെൻ സെക്കൻഡ്ലി ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സ്. ദേ പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് കോമ്പിറ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. അപ്പോൾ സ്ഥാപനത്തിലേക്ക് ജീവനക്കാരുടെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് മുതലായ മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജറുടെ ചുമതലയാണ്. ദെൻ തേർഡ്ലി ദ ഫിനാൻഷ്യൽ മാനേജേഴ്സ്. ഹി ഡീൽസ് വിത്ത് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ സച്ച് ആക്ടിവിറ്റീസ് ആസ് അക്കൗണ്ടിങ്, ക്യാഷ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന വ്യക്തിയാണ് ഫിനാൻഷ്യൽ മാനേജേഴ്സ്. ആൻഡ് ഓൾസോ മാർക്കറ്റിംഗ് മാനേജേഴ്സ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഗെറ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ് ടു ബൈ ദ ഓർഗനൈസേഷൻസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ദേ ഡെവലപ്പ് ദ ബിസിനസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, സെറ്റ് പ്രൈസസ് ആൻഡ് വർക്ക് ക്ലോസ്ലി വിത്ത് അഡ്വർടൈസിങ്. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളത് മാർക്കറ്റിംഗ് മാനേജേഴ്സിനാണ്. അനവധി ജോബ് റോൾസ് മാനേജേഴ്സിനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നാല് ജോബ് റോളുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്.
ഓപ്പറേഷൻസ് മാനേജേഴ്സ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സ്, ഫിനാൻഷ്യൽ മാനേജേഴ്സ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ് എക്സെട്ര ആർ ദ മേജർ ജോബ് റോൾസ് ഹെൽഡ് ബൈ മാനേജേഴ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. അപ്പോൾ മാനേജ്മെൻറ്റിന് പ്രസക്തിയുള്ളത് എത്ര സ്ഥാപനങ്ങളിലാണ്? അപ്പോൾ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് കരിയർ, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് കരിയറിന് സാധ്യതകളുണ്ട്? സാധാരണ നമുക്കറിയാം മാനേജേഴ്സിന് കൂടുതൽ ആവശ്യമുള്ളത് ബിസിനസ് ഫീൽഡിലാണ്. പഴയകാലങ്ങളിൽ ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമേ അവിടെ പെയ്ഡ് എംപ്ലോയീസ് ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മീഡിയം സ്കെയിൽ ഓർഗനൈസേഷൻസിലും അവരുടെ പ്രസൻസ് നമുക്ക് കാണാം. ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ മീഡിയം സ്കെയിൽ ഓർഗനൈസേഷൻ ഇന്ന് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലാർജ് ആൻഡ് മീഡിയം ബിസിനസ് ഓർഗനൈസേഷന് പുറമെ മാനേജേഴ്സിന് മറ്റു മേഖലകളിലും ആവശ്യമുണ്ട്. സോ മാനേജ്മെൻറ്റ് കരിയർ ആർ ഓൾസോ അവൈലബിൾ ഇൻ ഗവൺമെൻറ് ഏജൻസീസ്, ഹോസ്പിറ്റൽസ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, സേവന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇത്തരം സ്ഥാപനങ്ങളിലും മാനേജേഴ്സ് ആവശ്യമുണ്ട്. മ്യൂസിയംസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഈവൻ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് നീഡ് എഫിഷ്യൻറ്റ് മാനേജേഴ്സ്. ഗുഡ് മാനേജേഴ്സ് ആർ ഓൾസോ നീഡഡ് ഇൻ ഫോറിൻ ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അനവധി മൾട്ടിനാഷണൽ കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ മാനേജേഴ്സിന് ഒരുപാട് ജോബ് റോൾസുണ്ട്. അപ്പോൾ അത്ര വളരെ വിപുലമായിട്ടുള്ള അവസരങ്ങളുള്ള ഒരു കരിയർ മേഖലയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലും ഈവൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിലുമൊക്കെയും മാനേജേഴ്സിൻ്റെ സാന്നിധ്യം ഇന്ന് ആവശ്യമാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനവധി തൊഴിലവസരങ്ങളുള്ളൊരു മേഖലയാണ് മാനേജ്മെൻ്റ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് കരിയറിലേക്ക് പ്രവേശിക്കുന്നതിന് നിശ്ചിത യോഗ്യതകളുണ്ടോ? നമുക്കറിയാം ഒരു മാനേജർക്ക് നിശ്ചിത യോഗ്യതയൊന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല. യോഗ്യതയില്ലാത്തവരും മാനേജറായിട്ട് ആക്ട് ചെയ്യാറുണ്ട് സ്വന്തം ബിസിനസ്സിലെങ്കിലും. അപ്പോൾ മാനേജറാകണമെങ്കിൽ ഒരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പരാമർശിക്കുന്നില്ല. എങ്കിൽ നമുക്കറിയാം സമീപകാലത്ത് MBA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ്, മാനേജ്മെൻറ്റ് മേഖലയിലുള്ള പ്രൊഫഷണൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ളവരെ മാത്രമാണ് മാനേജേഴ്സായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ മാനേജേഴ്സ് ആയി സക്സസ്ഫുള്ളായിട്ട് വർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇക്കാലത്ത് അനിവാര്യമാണ്. എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് ഫോർ എ കരിയർ ഇൻ മാനേജ്മെൻറ്റ് വെരി ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലാത്തവരെയും ചിലപ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾ മാനേജേഴ്സായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ വൻകിട സ്ഥാപനങ്ങൾ നിശ്ചിത യോഗ്യതയുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും മാനേജ്മെൻറ്റ് ഏരിയയിൽ ട്രെയിനിങ് ലഭിച്ച പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെയാണ് ഇന്ന് പ്രിഫർ ചെയ്യുന്നത്. എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് PGDM, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പല കമ്പനികളും യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. മാനേജേഴ്സായിട്ട് പോസ്റ്റിംഗ് ലഭിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് പലപ്പോഴും MBA ഡിഗ്രി, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് MBA എന്ന് പറയുന്നത്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റൊരു യോഗ്യതയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് PGDM എന്ന് വിശേഷിപ്പിക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നുകിൽ MBA
അല്ലെ അതിന് തത്തുല്യമായിട്ടുള്ള പി ജി ഡി എം ഇത് രണ്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ട കോഴ്സുകളാണ് എം ബി ആണെങ്കിലും പി ജി ഡി എം ആണെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അതിന് ജോയിൻ ചെയ്യേണ്ടത് അവിടെ കൊമേഴ്സ് ബിരുദം നിർബന്ധമല്ല എനി ഡിഗ്രി ഏത് വിഷയത്തിലുള്ള ഡിഗ്രി ആണെങ്കിലും എം ബി എയോ പി ജി ഡി എമ്മോ ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാൽ ബി ബി എ പോലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ മികവോടെ പഠനം തുടരാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ എം ബി എ അഥവാ പി ജി ഡി എം ഇന്ന് മാനേജർമാരുടെ റോളിൽ പോസ്റ്റിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊരു അനിവാര്യ യോഗ്യതയാണ് എം ബി എയും പി ജി ഡി എം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം രണ്ടും തത്തുല്യ യോഗ്യതകളായിട്ട് പരിഗണിക്കുന്നതാണ് എം ബി എ ആണെങ്കിലും പി ജി ഡി എം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഒന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് മറ്റത് ഡിപ്ലോമയാണ് എങ്കിലും ഈക്വൽ വെയിറ്റേജ് ഉള്ള അല്ലെങ്കിൽ തുല്യ പരിഗണന ലഭിക്കുന്ന യോഗ്യതകളാണ് എം ബി എയും പി ജി ഡിയും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഓൺലി കോളേജസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ക്യാൻ ഓഫർ എം ബി എ ഡിഗ്രി അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ മാത്രമേ എം ബി എ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിൽ മാത്രമായിരിക്കും എം ബി എ എന്നുള്ള കോഴ്സ് ഉണ്ടാവുക ബട്ട് ആൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഐ എ എം എക്സ് എൽ ആർ ഐ ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പി ജി ഡി എം ആണ് ഉണ്ടാവുക അവ യൂണിവേഴ്സിറ്റിയുടെ കീഴിലല്ല വരിക ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാപനങ്ങളാണ് സ്വയംഭരണ അവകാശമുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഐ എ എം പോലെയുള്ള എക്സ് എൽ ആർ ഐ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പി ജി ഡി എം ആണ് കണ്ടക്ട് ചെയ്യുക അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലാണ് എം ബി എ കോഴ്സുകൾ നടത്തുന്നതെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള സ്വയംഭരണ അവകാശമുള്ള പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പി ജി ഡി എം ഉണ്ടാവുക ഉദാഹരണമായിട്ട് ഐ എ എം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഐ എ എം പോലെയുള്ള ഇന്ത്യയിലെ പ്രമുഖ മാനേജ്മെൻറ്റ് മേഖലയിലെ സ്ഥാപനം അല്ലെങ്കിൽ എക്സ് എൽ ആർ ഐ പോലെയുള്ള സ്ഥാപനങ്ങളിലാണ് പി ജി ഡി എം എന്നുള്ള കോഴ്സ് ഉണ്ടാവുക ദെൻ മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് എം ബി എ കോഴ്സ് ആർ അക്രഡിറ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമാണ് ബന്ധപ്പെട്ട ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷനാണ് അംഗീകാരമാണ് എം ബി എ കോഴ്സിനുള്ളത് ബട്ട് പി ജി ഡി എം കോഴ്സസ് ആർ അപ്രൂവ്ഡ് ബൈ ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള AICTEയുടെ അംഗീകാരമുള്ളവയാണെന്ന് പി ജി ഡി എം എന്നുള്ള കോഴ്സ് ആൻഡ് മോർ ഓവർ എം ബി എ കോഴ്സസ് പ്രൊവൈഡഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ആർ യൂഷ്വലി 2-year long സാധാരണ എം ബി എ കോഴ്സ് എന്ന് പറഞ്ഞാൽ 2 വർഷ കാലാവധിക്കുള്ളതാണ് But PGDM courses may be either 1-year long or 2-year long depending on the type of program. അപ്പോൾ ചിലത് പി ജി ഡി എം ഒരു വർഷത്തേക്കുള്ളതുണ്ട് അല്ലെ ചില യൂണിവേഴ്സിറ്റിയിൽ അത് പി ജി പി എം എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ യോഗ്യത നേടാൻ വേണ്ടിയിട്ട് 1 വർഷക്കാല കോഴ്സായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ പി ജി ഡി എം ആണെങ്കിലും പി ജി പി എം ആണെങ്കിലും 1 വർഷം കോഴ്സാണെങ്കിൽ അത് എം ബി എക്ക് തുല്യമായിട്ട് അംഗീകരിക്കില്ല പി ജി ഡി എം 2 വർഷത്തേക്കുള്ളതാണെങ്കിൽ മാത്രമേ അത് എം ബി എക്ക് തുല്യമായിട്ട് അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ 2 വർഷ ദൈർഘ്യമുള്ള പി ജി ഡി എം കോഴ്സും എം ബി എ കോഴ്സും ഒരേപോലെയാണ് പരിഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരേ യോഗ്യതയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ പൊതുവിൽ കൂടുതൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പി ജി ഡി എമ്മിലാണ് കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യാറുള്ളത് എം ബി എക്കാളിലും ഇന്ന് ഡിമാൻഡുള്ളത് പി ജി ഡി എം കോഴ്സിനാണ് കാരണം ഇൻഡസ്ട്രിയുടെ
ഡയറക്റ്റ് ലിങ്ക് അവർക്ക് ലഭിക്കുകയും കൂടുതൽ പ്ലേസ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുന്ന പി ജി ഡി എം കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കാണ്. തന്നെയുമല്ല ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഐ ഐ എമ്മുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളാണ് ഇന്ത്യയിലെ പ്രമുഖ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ. അവർ നൽകുന്നത് പി ജി ഡി എം ആണ്. അത്തരം ഐ ഐ എം പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അവർക്ക് പ്ലേസ്മെൻറ്റ് സാധ്യതകളുണ്ട്, അല്ലെ 100% പ്ലേസ്മെൻറ്റ് പലപ്പോഴും ഉറപ്പ് ലഭിക്കാറുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക്. അപ്പോൾ സ്ഥാപനം, ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ എം ബി അല്ലെങ്കിൽ പി ജി ഡി എം ചെയ്യുന്നതെന്നുള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ അല്ലെ വിദേശ രാജ്യത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എം ബി എ കോഴ്സിനോ പി ജി ഡി എം കോഴ്സിനോ ലഭിക്കണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകൾ പാസ്സാകേണ്ടതുണ്ട്. എം ബി എ പി ജി ഡി എം കമ്പയർ ചെയ്യുമ്പോൾ പൊതുവിൽ എം ബി എ കോഴ്സിനാണ് ചിലവ് കുറഞ്ഞത്. സാധാരണ പി ജി ഡി എം കോഴ്സുകൾക്ക് കോളേജുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. ഐ എ എം പോലെയുള്ള സ്ഥാപനങ്ങളിൽ 2 വർഷം കോഴ്സിന് 20 ലക്ഷത്തിലധികം രൂപ ഫീസായിട്ട് നൽകേണ്ടതുണ്ട്. അപ്പോൾ ശരാശരി 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള ഫീസാണ് സാധാരണ 2 വർഷ പി ജി ഡി എം കോഴ്സിന് ഈടാക്കാറുള്ളത്. എന്നാൽ എം ബി എ കോഴ്സുകൾക്ക് സാധാരണ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള റേഞ്ചിലുള്ള ഫീസ് ഈടാക്കാറുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫീ അടയ്ക്കേണ്ട കോഴ്സാണ് പി ജി ഡി എം എന്ന് പറയുന്നത്. എം ബി എക്കാളിലും കൂടുതൽ ചിലവുള്ള ഒരു കോഴ്സാണ് പി ജി ഡി എം. എന്നാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിൽ മാനേജർമാരായി തീരാനുള്ള അവസരങ്ങൾ പി ജി ഡി എം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എം ബി എ പി ജി ഡി എം യോഗ്യതകൾ രണ്ടും ഒരേപോലെ മാനേജർ പോസ്റ്റിങ്ങിന് വേണ്ടി പരിഗണിക്കുന്ന യോഗ്യതകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു എം ബി എ പി ജി ഡി എം കോഴ്സുകളിൽ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഏത് മേഖലയാണോ താല്പര്യം ആ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ സാധിക്കും. മാനേജ്മെന്റിന്റെ ഏത് മേഖലയാണ് നമുക്ക് കൂടുതൽ താല്പര്യം ആ മേഖലയിൽ നമുക്ക് എന്താണ് എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം എടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സ്പെഷ്യലൈസേഷൻ നമ്മൾ തീരുമാനിക്കണം എം ബി എ കോഴ്സിന് അല്ലെങ്കിൽ പി ജി ഡി എം കോഴ്സിന് ചേരുമ്പോൾ. ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പല സ്പെഷ്യലൈസേഷനുള്ള എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ലഭ്യമാണ്. ചില സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ചോയ്സ് അനുസരിച്ച് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ എടുക്കാം. സാധാരണ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സ്പെഷ്യലൈസേഷനുകൾ, അനവധി സ്പെഷ്യലൈസേഷനുകൾ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം കോഴ്സുകൾ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ചിലവ് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ചരക്ക് നീക്കവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്, പിന്നീട് നമുക്ക് വിശദമായിട്ട് കാണാം. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആൻഡ് ഫിഫ്ത്തില് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ദെൻ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ദെൻ റൂറൽ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ബിസിനസ് അനലറ്റിക്സ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷനുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എം ബി എ കോഴ്സുകളിലോ പി ജി ഡി എം കോഴ്സുകളിലോ ലഭ്യമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എം ബി എ കോളേജുകൾ അല്ലെ പി ജി ഡി എം കോഴ്സ് ലഭ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ലിസ്റ്റാണ് തുടർന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ കാണുകയുണ്ടായി ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ മികവ് തീർച്ചയായിട്ടും തുടർന്ന് കരിയറിൽ നമ്മുടെ അഡ്വാൻസ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എം ബി അല്ലെങ്കിൽ പി ജി എം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ
തുടക്കത്തിൽ നമുക്ക് വലിയ വലിയ കമ്പനികളിൽ മൾട്ടിനാഷണൽ കമ്പനികളിലോ അല്ലെ ഇന്ത്യയിലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ നമുക്ക് മാനേജേഴ്സ് ആയിട്ട് സെലക്ഷൻ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. എം ബി എ അല്ലെങ്കിൽ പി ജി എം ചെയ്യുന്ന ആ സ്ഥാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കറിയാം, ഐ ഐ എം നിങ്ങള് ഐ എം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങൾ മാനേജ്മെന്റ് മേഖലയിൽ. അപ്പൊ പ്രധാനപ്പെട്ട ഐ എം കൾ നമുക്കറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ദൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കട്ട, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ലക്നൗ, വി ജി എസ് ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ. വി ജി എസ് ഐ എം എന്ന് പറഞ്ഞാല് വിനോദ് ഗുപ്ത സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, വിനോദ് ഗുപ്ത സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആണ് ഖരഗ്പൂരില് ഉള്ള ഐ ഐ എം ആണ് വിനോദ് ഗുപ്ത സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ആ ഐ ഐ എം ആ ഐ ഐ ടിയുടെ സ്ഥാപകനാണ്. അത് ഐ ഐ ടി ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, ഐ ഐ ടി ആണ്. ആ ഐ ഐ ടിയിലുള്ള എം ബി എ കോഴ്സാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായിട്ട് പറയുന്നത്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, കേരളത്തിലെ ഏക ഐ എം ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്. ഇന്ന് ഇന്ത്യയിലെ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ഐ എം ആയിട്ട് അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പരിഗണിക്കുന്നതാണ് കോഴിക്കോട് ഐ എം. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ, ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി, ഐ ഐ ടി ഡൽഹിയില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസില് പി ജി ഡി എം കോഴ്സ് ലഭ്യമാണ്. ദെൻ സേവിയർ ലേബർ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ് എൽ ആർ ഐ ജംഷഡ്പൂർ, ഇന്ത്യയിലെ ആദ്യകാല മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. നമ്മൾ നേരത്തെ കണ്ടു എക്സ് എൽ ആർ ഐ, സേവിയർ ലേബർ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുർഗോൺ, ഡൽഹിക്കടുത്തുള്ള ഗുർഗോണിലെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള 10 എം ബി അല്ലെങ്കിൽ പി ജി ഡി എം സ്ഥാപനങ്ങളുടെ പേരുവിവരങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കോഴ്സുകൾ, മാനേജ്മെന്റ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ പഠനം പൂർത്തിയാക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ വൻകിട കമ്പനികളിൽ, മൾട്ടിനാഷണൽ കമ്പനികൾ അടക്കം വൻകിട സ്ഥാപനങ്ങളിൽ നമുക്ക് മാനേജ്മെന്റ് പ്രൊഫഷണലായിട്ട് ജോലി ലഭിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം, ഏത് സ്ഥാപനത്തിലാണ് എം ബി അല്ലെങ്കിൽ പി ജി ഡി എം ചെയ്യുന്നത് എന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഓർഗനൈസേഷനിൽ, ഐ മീൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എം ബി എക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ പ്രവേശന പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. ഉയർന്ന സ്കോറോടുകൂടി ഇത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകൾ പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എം ബി അല്ലെങ്കിൽ പി ജി ഡി എം കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എം ബി എ എൻട്രൻസ് എക്സാമിനേഷനുകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എം ബി എ എൻട്രൻസ് എക്സാമിനേഷൻ. പ്ലസ് ടു കാരണം പഠനകാലത്ത് തന്നെ നമുക്ക് ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് എം ബി എ എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതാൻ അപ്പിയർ ചെയ്യാൻ സാധിക്കുക. എങ്കിലും അതിന്റെ തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് പ്ലസ് ടു കാലയളവിൽ തന്നെ തുടങ്ങും. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എം ബി എ എൻട്രൻസ് എക്സാമിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാറ്റ് എക്സാമിനേഷൻ ആണ്, സി എ ടി ക്യാറ്റ് എക്സാമിനേഷൻ. കോമൺ
അഡ്മിഷൻ ടെസ്റ്റ് ആണ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ദ മോസ്റ്റ് പോപ്പുലർ എൻട്രൻസ് എക്സാമിനേഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇന്ത്യയില് പ്രമുഖ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIMകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ക്യാറ്റ് എക്സാമിനേഷന്റെ സ്കോർ വെച്ചുകൊണ്ടാണ്. സാധാരണഗതിയിൽ മിക്ക IIMകളിലും 90%ലധികം ക്യാറ്റ് എക്സാമിനേഷനിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ഷൻ ലഭിക്കൂ. അപ്പൊ IIMകളിൽ പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ MBA അല്ലെങ്കിൽ PGDM അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് പരീക്ഷയാണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്നത്. ക്യാറ്റ് സ്കോർ ഈസ് യൂസ്ഡ് ബൈ 20 IIM. ഇന്ത്യയിലുള്ള 20 IIMകളിൽ ക്യാറ്റ് സ്കോർ വെച്ചാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ആൻഡ് ഓവർ 1000 അതർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്രോസ് ദ കൺട്രി ഫോർ അഡ്മിഷൻ. ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ 1000ലധികം സ്ഥാപനങ്ങളിലും ക്യാറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് MBA അല്ലെങ്കിൽ PGDM അഡ്മിഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ക്യാറ്റ് എക്സാമിനേഷൻ. ദിസ് എക്സാമിനേഷൻ ഇൻക്ലൂഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. മാത്തമാറ്റിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നമ്മുടെ കപ്പാസിറ്റി അളക്കാനുള്ള VRC ടെസ്റ്റും ഉണ്ട്. വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇങ്ങനെ 3 പേപ്പേഴ്സ് അടങ്ങുന്നതാണ് ക്യാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെന്റ് പ്രൊഫഷണൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ക്യാറ്റ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. രണ്ടാമതായിട്ട് CMAT ആണ്. ദ സെക്കൻഡ് ലാർജസ്റ്റ് മാനേജ്മെന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഓഫ് ദ കൺട്രി ഈസ് കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്. അതാണ് CMAT, കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്. സാധാരണത്തിൽ 150,000ലധികം ആൾക്കാർ ഈ പരീക്ഷ എഴുതാറുണ്ട്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ലോജിക്കൽ റീസണിങ്, ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് ജനറൽ അവയർനെസ് കൂടെ CMAT പരിധിയിൽ വരുന്നതാണ്. പൊതുവിജ്ഞാനം ചോദ്യങ്ങൾ കൂടി CMAT പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ CMAT എക്സാമിനേഷന് മാത്തമാറ്റിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ടാവും, ലോജിക്കൽ റീസണിങ് ആൻഡ് ഓൾസോ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് ഓൾസോ ജനറൽ അവയർനെസ്. ഇനിയും GMAT ആണ് മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ MBA അല്ലെങ്കിൽ PGDM അഡ്മിഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് GMAT. അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് GMAT. ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ഇന്റൻഡഡ് ടു അസസ് സർട്ടൈൻ അനലറ്റിക്കൽ, റൈറ്റിംഗ്, ക്വാണ്ടിറ്റേറ്റീവ്, വെർബൽ ആൻഡ് റീഡിംഗ് സ്കിൽസ് ഇൻ റിട്ടൺ ഇംഗ്ലീഷ് ഫോർ യൂസ് ഇൻ അഡ്മിഷൻ ഫോർ ആൻ MBA പ്രോഗ്രാം. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ കൗൺസിൽ. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ആൻ ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓഫ് ബിസിനസ് സ്കൂൾസ് ഇൻ USA. ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ കൗൺസിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് GMAT. ഇപ്പൊ ഇന്ത്യക്കകത്തുള്ളത് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് GMAT എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. മറ്റു രണ്ട് പരീക്ഷകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. MBA എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ട് SAT കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ടോപ്പ് മാനേജ്മെന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു
സേവിയർ ലേബർ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് പരീക്ഷയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സാറ്റ് എന്ന് പറയുന്നത്. XLRI ജംഷഡ്പൂരിലാണ് അതിന്റെ മെയിൻ കോളേജ് ഉള്ളത്, മെയിൻ എം ബി PGDM ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഈ എക്സാമിനേഷനിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ജനറൽ നോളജ്, ഇത്രയും മേഖലകളാണ് സാറ്റ് എക്സാമിനേഷൻ ഉള്ളത്. ദെൻ അതുപോലെ തന്നെ മാറ്റ് എക്സാമിനേഷനും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. മാറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇറ്റ്സ് ഓൾസോ വെരി പോപ്പുലർ എം ബി എ എൻട്രൻസ് എക്സാം. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. ഇന്ത്യയിലുള്ള മാനേജർമാരുടെ അസോസിയേഷനാണ് AIMA, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് മാറ്റ് എന്ന് പറയുക, മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എക്സാമിനേഷൻ ഇൻക്ലൂഡ് ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെന്റ്, ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ഡേറ്റ അനാലിസിസ് ആൻഡ് സഫിഷ്യൻസി, മാത്തമാറ്റിക്കൽ സ്കിൽസ് ആൻഡ് ഓൾസോ ഇന്റലിജൻസ് ആൻഡ് ക്രിട്ടിക്കൽ റീസണിങ്. ഇങ്ങനെ വിവിധ മേഖലകളിലെ ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും മാറ്റ് എക്സാമിനേഷൻ. അതോടൊപ്പം നമുക്കറിയാം കേരളത്തിൽ കേമാറ്റ് എന്ന് പറയുന്ന കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് കേരളത്തിലെ എം ബി എ കോളേജുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ കർണാടകയിലും കേമാറ്റ് എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധ എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോറുകളാണ് ഇന്ത്യയിലെ വിവിധ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത്. അപ്പൊ IIM പോലെയുള്ള ഇന്ത്യയിലെ പ്രധാന മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അപ്പോൾ ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷനുകളിലൂടെയാണ് വൻകിട മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ MBA PGDM പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഡിഗ്രിക്ക് ശേഷം മാനേജ്മെന്റ് മേഖലയിലേക്ക് തൊഴിൽ താല്പര്യമുള്ളവർക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കരിയർ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിലെ കരിയറുകൾ. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നമുക്കറിയാം, കമ്പനികളുടെ ഓഹരികളുടെ വാങ്ങൽ വിൽപ്പന നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ്. അപ്പൊ ആ വിപണിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSEയും BSEയും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് നമുക്ക് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നത്. കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാൻ, പബ്ലിക് കമ്പനികളുടെ ഓഹരികൾ മാത്രമേ അത്തരത്തിൽ കൈമാറാൻ സാധിക്കൂ. സ്വകാര്യ കമ്പനികളുടെ, പ്രൈവറ്റ് കമ്പനികളുടെ ഓഹരികൾ കൈമാറാൻ സാധിക്കില്ല. പൊതുജനങ്ങൾക്ക് ഷെയറുകൾ വിറ്റുകൊണ്ട് പണം സമാഹരിക്കാൻ അല്ലെങ്കിൽ മൂലധനം സമാഹരിക്കാൻ കഴിയുന്നത് പബ്ലിക് കമ്പനികൾക്ക് മാത്രമാണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് മാത്രമാണ്. എന്നാൽ ഈ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ബ്രോക്കേഴ്സ് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു നിക്ഷേപകന് ഷെയർ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിയ ഷെയർ വിൽക്കണമെങ്കിൽ അവിടെ ഷെയർ ബ്രോക്കേഴ്സ് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരം ഓഹരികളുടെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് കരിയർ എന്ന് പറയുന്നത്. കരിയർ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സ്റ്റോക്സ് ഫോർ ക്ലയൻസ്. ഇഫ് യു ആർ എമംഗ് ദോസ് പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി, then you can certainly take up the career in stock market.
അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വില സൂചിക്കുകയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വില സൂചിക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ ആ ഇത്തരം ഓഹരി വില സൂചികളുടെ ചാഞ്ചാട്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിരന്തരമായിട്ട് ഷെയർ മാർക്കറ്റിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു കരിയറാണ് സ്റ്റോക്ക് മാർക്കറ്റ് കരിയർ എന്ന് പറയുന്നത്. നൗ ഡേയ്സ് പീപ്പിൾ ആർ റെഡി ടു ഇൻവെസ്റ്റ് ആൻഡ് ടേക്ക് എ റിസ്ക് ഇൻ ദ ഷെയർ മാർക്കറ്റ്. പഴയ കാലത്ത് കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ എല്ലാവർക്കും പേടിയായിരുന്നു. എന്നാൽ ഇന്ന് സാധാരണക്കാർ പോലും കമ്പനികളുടെ ഷെയറിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. വിലകളിൽ അടിക്കടി ചാഞ്ചാട്ടം ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടെങ്കിലും ലാഭകരമായിട്ടുള്ള ഒരു മേഖല എന്ന നിലയിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ നടത്തുന്നവരാണ് അനവധി. വിത്ത് ദ ഗ്രോത്ത് ഓഫ് പാർട്ടിസിപ്പേഷൻ ദ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ സെക്ടർ is to take a leap even faster than it is already growing. അപ്പോൾ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ പങ്കാളിത്തം ഈ മേഖലയിൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള ഓഹരി ഇടപാടുകാർ ഈ മേഖലയിൽ വന്നതോടുകൂടിയിട്ട് കൂടുതൽ കുതിപ്പ് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. Therefore, there is a huge demand for working professionals in this sector. അപ്പോൾ ഷെയർ ഇടപാടുകളുടെ വർധനയോട് കൂടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നുയർന്നിരിക്കുകയാണ്. There are numerous career options in stock markets and employment opportunities for stock brokers in India. It's a large broking firms, mutual funds, investment banks, investment consultancies, insurance companies, pension funds. ഇങ്ങനെ അനവധി തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ സാധ്യതകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പ്രദാനം ചെയ്യുന്നുണ്ട്. ഷെയർ ബ്രോക്കിംഗ് ഫേമുകൾ ഷെയർ ഇടപാടുകൾക്ക് ഇടനിലക്കാരായിട്ട് വർദ്ധിക്കുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അംഗീകൃത ബ്രോക്കറാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അംഗീകൃത ബ്രോക്കർക്ക് മാത്രമേ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഷെയർ വാങ്ങാൻ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ അത്തരത്തിലുള്ള ഷെയർ ബ്രോക്കിംഗ് ഫേമുകളിൽ ജോലി സാധ്യതകളുണ്ട്. ദെൻ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇൻവെസ്റ്റേഴ്സ് നേരിട്ട് ഷെയർ വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിവില്ല എങ്കിൽ നമ്മുടെ പണം ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നൽകി അവരിലൂടെ ഷെയർ ഇൻവെസ്റ്റ്മെന്റുകൾ മാനേജ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതോടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളും ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസീസും ഇൻഷുറൻസ് കമ്പനികളും പെൻഷൻ ഫണ്ട് മാനേജേഴ്സും ഒക്കെ അനവധി വന്നതോടുകൂടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അനവധി തൊഴിലവസരങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫുൾ ടൈം കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫുൾ ടൈം കരിയർ ഓപ്പർച്യൂണിറ്റീസ്. പാർട്ട് ടൈം ആയിട്ട് അനവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ടൈം കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ലിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ്. And also career in stock exchanges. നമ്മൾ കാണുന്നുണ്ടായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ രണ്ട് പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. മറ്റുള്ള പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് ആയതുകൊണ്ട് കാര്യമായിട്ട് ഇടപാടുകൾ നടക്കുന്നില്ല. അപ്പൊ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്. ദെൻ തേർഡ് വൺ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓർ ഫിനാൻഷ്യൽ അഡ്വൈസർ. Then equity analyst, derivatives analyst, അവധി വ്യാപാരത്തിലുള്ള ഡീലിംഗ്സ് നടത്തുന്ന ഡെറിവേറ്റീവ് അനലിസ്റ്റ്, ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ്, മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ്, റിലേഷൻഷിപ്പ് മാനേജേഴ്സ്, റിസ്ക് അനലിസ്റ്റ്, മാർക്കറ്റ് റിസർച്ചർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, ടെക്നിക്കൽ അനലിസ്റ്റ്, ഫണ്ടമെന്റൽ അനലിസ്റ്റ്, ബ്രോക്കർ, സബ് ബ്രോക്കർ, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കരിയർ ഓപ്ഷൻസ് ആണ്.
ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അംഗീകൃത ബ്രോക്കർ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ആ ബ്രോക്കറുടെ കീഴിലുള്ള ഒരു സബ് ബ്രോക്കർ ആയിട്ട് നമുക്ക് ഷെയർ ഇടപാടുകൾ, ഷെയർ ബ്രോക്കിംഗ് ഫേമുകൾ നമുക്ക് നടത്താൻ കഴിയും. ഇത്തരത്തിൽ ഷെയർ മാർക്കറ്റുമായിട്ട് അനുബന്ധ ജോലികൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ എം ബി ഒ ഒക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് അപ്പിയർ ചെയ്തുകൊണ്ട് നമുക്ക് നിശ്ചിത യോഗ്യത നേടാവുന്നതാണ്. നമുക്ക് ഇന്ത്യയില് ഷെയർ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സമിതി എന്ന് പറയുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന ചുരുക്കം പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയില് ഷെയർ മാർക്കറ്റിനെയും ഷെയർ ഇടപാടുകളെയും നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത സമിതിയാണ് സെബി. ആ സെബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻ ഐ എസ് എം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഇവർ അനവധി എഡ്യൂക്കേഷണൽ കോഴ്സുകൾ, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അനവധി കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്ലോമ കോഴ്സുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ, വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ, നമുക്ക് ഷെയർ മാർക്കറ്റിലെ തൊഴിലവസരങ്ങൾ അനായാസം നേടിയെടുക്കാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ നോക്കുക. ഡേറ്റ സയൻസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, പി ജി സി എം. സെക്യൂരിറ്റീസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ളത്. പി ജി ഡി എം സെക്യൂരിറ്റീസ് മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ ഉള്ളതുണ്ട്. ദെൻ എൽ എൽ എം ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ലോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, പി ജി സി എസ് എം. ഇത്തരം കോഴ്സുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല കോഴ്സുകളും നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാവുന്നറിയാം. ഇപ്പോൾ ഷെയർ മാർക്കറ്റില്, സ്റ്റോക്ക് മാർക്കറ്റില് ഡീൽ ചെയ്യാനുള്ള അറിവും കഴിവും ലഭിക്കുന്നതിന് ഇത്തരം ഡിപ്ലോമ കോഴ്സുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സബ്സിഡിയറി ആയിട്ട് ബി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ബി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിയാണ് ബി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ്. അത്തരത്തിലുള്ള ബി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡിൽ നിന്നും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അനവധി കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്തരം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റില് നല്ല ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷെയർ ബ്രോക്കിംഗ് ഫേമുകളോ ആരംഭിക്കുന്നതിന് ഏറെ നല്ലതാണ്. അടുത്തത് നമുക്ക് ബാങ്കിങ് കരിയേഴ്സിനെ കുറിച്ച് നോക്കാം. ബാങ്കിങ് മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ, പ്രധാനപ്പെട്ട ബാങ്കിങ് കരിയേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് നമുക്കറിയാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഐ ബി പി എസ് ആണ് ബാങ്കിങ് മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകളുടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്കുകളിലെ ബാങ്കിങ് മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ, അതിനുവേണ്ട പരീക്ഷകൾ നടത്തുകയും സെലക്ഷൻ നടത്തുകയും ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. സോ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, പോപ്പുലർലി നോൺ ആസ് ഐ ബി പി എസ്, ഈസ് എ ഓട്ടോണമസ് ബോഡി. ഇറ്റ് കണ്ടക്ട്സ് റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻസ് ഫോർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എക്സെപ്റ്റ് എസ് ബി ഐ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള മറ്റു പൊതുമേഖലാ ബാങ്കുകളുടെ സെലക്ഷൻ നടപടിക്രമങ്ങൾ നിർവഹിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ്, ഐ ബി പി എസ് ആണ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ഗവേൺഡ് ബൈ എ ബോർഡ് ഓഫ് നോമിനീസ് ഫ്രം ഡിഫറെന്റ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ബാങ്ക്സ് സച്ച് ആസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഐ ഐ ടി മുംബൈ. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട്
ആണ് ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1984 ഫ്രം ദ ഒറിജിനൽ എക്സാമിനിങ് ബോഡി അണ്ടർ ദ നാട്ടൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. ദ ഐ ബി പി എസ് കണ്ടക്ട്സ് സോ മെനി എക്സാമിനേഷൻസ്. അതിൽ പ്രധാനപ്പെട്ടവ ഐ ബി പി എസ് പി ഒ എക്സാമിനേഷൻ, പ്രൊബേഷണറി ഓഫീസർ, ബാങ്ക് മാനേജർമാരെയാണ് പ്രൊബേഷണറി ഓഫീസർ, ബ്രാഞ്ച് മാനേജർമാരാകാൻ വേണ്ടി ആണ് പ്രൊബേഷണറി ഓഫീസർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, പി ഒ എക്സാമിനേഷൻ. സെക്കൻഡ്ലി ഐ ബി പി എസ് എസ് ഒ എക്സാമിനേഷൻ. എസ് ഒ മീൻസ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ഉദാഹരണം ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, ലോ ഓഫീസർ, മാർക്കറ്റിംഗ് ഓഫീസർ, ഇങ്ങനെയുള്ള തസ്തികകളും ബാങ്കിലുണ്ട്. അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നു. മൂന്നാമതായി ഐ ബി പി എസ് ക്ലർക്ക് എക്സാമിനേഷൻ, ബാങ്ക് ക്ലർക്കിലേക്കുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത്ലി ഐ ബി പി എസ് ആർ ആർ ബി എക്സാമിനേഷൻ, റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള സെലക്ഷൻ എക്സാമിനേഷൻ ആണ് ഐ ബി പി എസ് ആർ ആർ ബി എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ കാണുകയുണ്ടായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് വേറെയാണ് നടക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയില് രണ്ടു തരം പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആദ്യമായി പ്രൊബേഷണറി ഓഫീസേഴ്സ്, രണ്ടാമതായിട്ട് ജൂനിയർ അസോസിയേറ്റ്. ജൂനിയർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ ക്ലറിക്കൽ തസ്തികയാണ്. പിന്നീട് ഓഫീസർ കേഡറിലേക്ക് മൂന്ന് വർഷം സേവനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് പൊതുമേഖലയിലുള്ള ബാങ്കുകളിലുള്ള തൊഴിലവസരങ്ങളാണ്. ഇതിൽ കൂടുതൽ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ, കൊമേഴ്സ്യൽ ബാങ്കുകളിൽ പ്രത്യേകിച്ചും എന്താണ് ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ തൊഴിലവസരങ്ങൾ അനവധിയുണ്ട്. അനവധി വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരെ നമുക്കറിയാം. അപ്പൊ ഇത്തരം വിദേശ ബാങ്കുകളിലും സ്വകാര്യ മേഖലയിലുള്ള മറ്റു ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾ അനവധി സ്വകാര്യ മേഖലയിലുണ്ട്, അല്ലെങ്കിൽ അനവധി ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ട്. എച്ച് ഡി എഫ് സി പോലെ ബാങ്ക് പോലെയുള്ള അനവധി ന്യൂ ജനറേഷൻ ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകളുണ്ട്. അവിടെയൊക്കെ അനവധി തൊഴിലവസരങ്ങൾ ബാങ്കിങ് ഫീൽഡിൽ ലഭ്യമാണ്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷുറൻസ് സെക്ടറിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ബാങ്കിങ് സെക്ടർ എന്നതുപോലെ ഇൻഷുറൻസ് സെക്ടറും കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് കരിയർ ഓപ്ഷൻസ് നൽകുന്ന ഒന്നാണ്. വി നോ ദേർ ആർ 53 ഇൻഷുറൻസ് കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ, ഓഫ് വിച്ച് 24 ആർ ഇൻ ദ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആൻഡ് 28 ആർ ഇൻ ദ നോൺ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആൻഡ് 1 കമ്പനി ഈസ് റീ ഇൻഷുറൻസ് ബിസിനസ്. അപ്പോൾ ഇന്ത്യയിലെ 53 ഇൻഷുറൻസ് കമ്പനികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പണ്ട് കാലത്ത് നമുക്കറിയാം ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസ്ഡ് ആയിരുന്നു, ദേശസൽക്കരിക്കുകയുണ്ട്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഇൻഷുറൻസ് മേഖല കംപ്ലീറ്റ് ദേശസൽക്കരണം നടത്തിയിരുന്നു. എന്നാൽ 1990 പുതിയ സാമ്പത്തിക നയം, ലിബറലൈസ്ഡ് ഇക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് നമുക്കറിയാം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പല വിദേശ ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിലേക്ക് തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ചു. അപ്പോൾ LIC പോലെയുള്ള ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളിലും, അല്ലെങ്കിൽ ഓറിയന്റൽ ഇൻഷുറൻസ് പോലെയുള്ള ജനറൽ ഇൻഷുറൻസ്, നോൺ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളും നമുക്ക് പരിചിതമാണ്. എന്നാൽ അവയ്ക്ക് പുറമെ അനവധി സ്വകാര്യ മേഖല ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷുറൻസ് മേഖലയിൽ അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ഇൻഷുറൻസ് സെക്ടറിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ദോസ് ഹു സാറ്റിസ്ഫൈ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ വാട്ട്സ് അണ്ടർ ഫോളോവിംഗ് കപ്പാസിറ്റീസ് ഇൻഷുറൻസ് കമ്പനീസ് ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് മേഖലയിൽ
ഏതൊക്കെ ജോബ് പൊസിഷനിൽ തൊഴിൽ സാധ്യതകളുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡെവലപ്മെന്റ് ഓഫീസേഴ്സ്, ഇൻഷുറൻസ് ഓർ കോമ്പോസിറ്റ് ഏജന്റ്സ്, ഇൻഷുറൻസ് സർവേയേഴ്സ്, ആക്ച്വറീസ്. ഇൻഷുറൻസിലെ റിസ്ക് അസസ് ചെയ്തുകൊണ്ട്, റിസ്ക് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് പ്രീമിയം തുക നിശ്ചയിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു തസ്തികയാണ് ആക്ച്വറീസ്. ഇൻഷുറൻസ് അണ്ടർ റൈറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫഷണൽസ്, ഇതൊക്കെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് മേഖലയിലെ തൊഴിൽ സാധ്യതകളാണ്. ഇനി നമുക്ക് കൊമേഴ്സുകാർക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള അവസരങ്ങളെ കുറിച്ച് നോക്കാം. കരിയർ ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ. എഡ്യൂക്കേഷൻ സെക്ടറിലും തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ചും ടീച്ചിംഗ് ഫീൽഡ് ആഗ്രഹിക്കുന്നവർ അനവധിയാണ്. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ നിർണായ പങ്ക് വഹിക്കുന്നതിനാൽ അധ്യാപനം പലർക്കും ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണ്. അപ്പൊ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും എഡ്യൂക്കേഷൻ സെക്ടറിൽ തൊഴിൽ സാധ്യതകളുണ്ട്. ഏതൊക്കെയാണ് ആ ജോബ് റോളുകൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ടീച്ചിങ് ഫീൽഡിലേക്കാണ് കൊമേഴ്സ് സ്റ്റുഡൻസിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാറുള്ളത്. സ്കൂളുകളുടെ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിലും അതേ സമയത്ത് എന്താണ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും എം ബി എ ഹോൾഡേഴ്സിനും പി ജി ഡി എം ഹോൾഡേഴ്സിനൊക്കെ അവസരം കിട്ടാറുണ്ട്. അതിന് പുറമെ ടീച്ചിങ് ഫീൽഡില് ടീച്ചിങ് ജോബിലേക്ക് ഉള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം കാണുന്നത്. വി ആർ നോ ഫ്രം ദ ടൈം ലിറ്റിൽ കിഡ്സ് സ്ട്രൈക്ക് ദർ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓൺ എ സ്ലേറ്റ് to the age where they make their career choices, there is an army of educators leading them and supporting them through their journey. They are the one who together make the education sector. Primary school modale itharam MBA institute vareulla adhyapakare commerce adhyapakare namukku kaanan kidi pradhanamayittum. We all know teachers form the primary workforce in education. This profession alone covers several levels in the education sector. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ടീച്ചിങ് അവസരങ്ങൾ? നമുക്കറിയാം, സ്കൂൾ തലത്തിൽ കൊമേഴ്സ് ഒരു പഠന വിഷയമല്ലാത്തതുകൊണ്ട് ഹയർ സെക്കൻഡറി മുതലാണ് കൊമേഴ്സ് അധ്യാപകർക്ക് അവസരങ്ങൾ ലഭിക്കുന്നത്. ആദ്യമായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ HSSST, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ഹയർ സെക്കൻഡറികളിലെ അധ്യാപകരാകാൻ കൊമേഴ്സ് സ്റ്റുഡൻസിന് കഴിയും. എന്താണ് യോഗ്യത വേണ്ടത്? നമുക്കറിയാം, പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് എം കോം ക്വാളിഫൈ ചെയ്തതിനു ശേഷം സെറ്റ് എക്സാമിനേഷൻ, കേരളത്തിലാണെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, സെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൊമേഴ്സിൽ ബി എഡ് യോഗ്യത നേടേണ്ടത്, അധ്യാപക പരിശീലനമാണ് ബി എഡ് നമുക്കറിയാം. അപ്പോൾ ഈ മൂന്ന് യോഗ്യതയുള്ള ഒരാൾക്ക് ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകനാകാൻ കഴിയും. ഹയർ സെക്കൻഡറികളിൽ രണ്ടു തരം തസ്തികൾ നിലനിൽക്കുന്നുണ്ട്. HSST ജൂനിയർ, ആഴ്ചയിൽ 15 പിരീഡിൽ കുറവ് മാത്രമേ അധ്യാപനം നടത്തേണ്ടതുള്ളൂ എങ്കിൽ അവർ HSST ജൂനിയർ ആണ്. ദെൻ HSST സീനിയർ പോസ്റ്റുകളുണ്ട്. അപ്പൊ HSST പോസ്റ്റുകളും HSST ജൂനിയർ പോസ്റ്റുകളും കൊമേഴ്സിലുണ്ട്. ദെൻ കോളേജുകളിൽ നമുക്കറിയാം, കോളേജ് പ്രൊഫസർ, എന്താണ് യോഗ്യത വേണ്ടത്? ആ പോസ്റ്റ് ഗ്രാജുവേഷനും അതോടൊപ്പം തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ആണ്. അവർക്ക് BEd നിർബന്ധമില്ല. കോളേജ് ടീച്ചേഴ്സിന് കോളേജ് പ്രൊഫസർ ആകുന്നതിന് വേണ്ടിയിട്ട് അവിടെ MCOM ക്വാളിഫൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, നാഷണൽ ലെവലിൽ നടത്തുന്ന അധ്യാപക പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം. എന്നാൽ തുടർന്ന് പ്രമോഷൻ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി PhD ഒരു അനിവാര്യ യോഗ്യത കൂടിയാണ് കോളേജ് പ്രൊഫസേഴ്സ്. ദെൻ മറ്റൊരു
സാധ്യതയാണ്. നമുക്കറിയാം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് ഇ ലേണിംഗ് ടീച്ചറാണ്. ബൈജൂസ് ആപ്പൊക്കെ നമുക്കറിയാം, ലേണിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഇ ലേണിംഗ് ടീച്ചേഴ്സ് ഉണ്ട്. ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇത്തരം സോഫ്റ്റ്വെയർസ് നൽകുന്നുണ്ട്. അപ്പോൾ ബൈജൂസ് പോലെയുള്ള ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഇ ലേണിംഗ് ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. ദെൻ ഓൺലൈൻ ട്യൂഷനുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം, ഓൺലൈൻ ട്യൂട്ടർ സംവിധാനങ്ങൾ. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഓൺലൈൻ ട്യൂട്ടർ. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നമുക്ക് വീട്ടിലെ ഇന്റർനെറ്റ് സൗകര്യത്തിലൂടെ ഓൺലൈനായിട്ട് പഠിപ്പി ട്യൂഷനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടീച്ചിംഗ് ഫീൽഡില് കൊമേഴ്സുകാർക്ക് ലഭ്യമായിട്ടുള്ള ജോബ് റോളുകൾ. അതോടൊപ്പം തന്നെ കൊമേഴ്സ്യൽ റിസർച്ച് സാധ്യതകളുണ്ട്. റിസർച്ച് ഓഫീസേഴ്സ് SCERT പോലെയുള്ള കേരളത്തിലെ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്, പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് SCERT ആണ്. NCERTയുടെ സംസ്ഥാന ഘടകമാണ് SCERT. അപ്പൊ അവിടെയുള്ള റിസർച്ച് ഓഫീസേഴ്സ്, കൊമേഴ്സ് അധ്യാപകർക്ക് അവിടെ അവസരങ്ങളുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷനും FL PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്ത വ്യക്തികൾക്ക് റിസർച്ച് ഓഫീസേഴ്സ് ആയിട്ട് ഇത്തരം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലി ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട 5 ടീച്ചിങ് മേഖലയിലുള്ള ജോബ് റോൾസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അധ്യാപകരാകാനുള്ള അവസരങ്ങൾ അനവധിയാണ്. അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള ഏരിയ, ചരക്ക് നീക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വി നോ ലോജിസ്റ്റിക്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കരിയർ ഫീൽഡ്സ് ഇൻ ദ വേൾഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. കാരണം ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ലോകത്ത് എവിടേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. സാധനങ്ങളും സേവനങ്ങളും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചരക്ക് നീക്കത്തിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരുപാട് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് മേഖല എന്ന് പറയുന്നത്. Without the planning and distribution of resources, there could be food and fuel shortage, and goods and products would cease to be delivered on time. Every company and every individual uses logistics. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ ഏത് കമ്പനിയും ഏത് വ്യക്തിയും അപ്പോൾ ലോജിസ്റ്റിക്സ് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാണ്. And if you are thinking about a career change, the field of logistics has much to offer. Appa anavadhi thulla avasarangal innu nalgunna oru meghalayana logistics ennu parayunnu. The work of a logistician starts with bringing in the supplies and raw materials necessary for business or organizations to operate. Logistics offers, logistics officers are responsible for monitoring stock levels and overseeing the movement of incoming and outgoing goods. അപ്പൊ ചരക്കുകളുടെ കൈമാറ്റമാണ് പ്രധാനമായിട്ടും ലോജിസ്റ്റിക്സിന്റെ മേഖലയിൽ വരുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ജോബുകൾ, റിലേറ്റഡ് ജോബുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഫ്ലീറ്റ് മാനേജർ ജോബ്സ്, സ്ഥാപനത്തിലെ വാഹന വ്യൂഹം കൈകാര്യം ചെയ്യാണ് അവരുടെ ഉത്തരവാദിത്തം. ഫ്ലീറ്റ് മാനേജർ ജോബാണ്. ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടുള്ള അനവധി വാഹനങ്ങൾ, അത്ര അനവധി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാനേജർമാരാണ് അവര്, ഫ്ലീറ്റ് മാനേജേഴ്സ്. സെക്കൻഡ്ലി കോൺഫിഗറേഷൻ അനലിസ്റ്റ് ജോബ്, ഡിസ്ട്രിബ്യൂഷൻ സെന്റർ മാനേജർ ജോബ്സ്, പ്രൊക്യൂർമെന്റ് മാനേജർ ജോബ്സ്, സീനിയർ ലെവൽ ലാൻഡ്മാൻ ജോബ്സ്, ബിസിനസ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ജോബ്സ്,
കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡയറക്ടർ ജോൺ ജോബ്സ്, ഡിമാൻഡ് പ്ലാനിംഗ് അനലിസ്റ്റ് ജോബ്സ്, സപ്ലൈ ചെയിൻ കൺസൾട്ടന്റ് ജോബ്സ്, ഇങ്ങനെ അനവധി തൊഴിലവസരങ്ങൾ ലോജിസ്റ്റിക്സ് മേഖലയിൽ ലഭ്യമാണ്. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട MBA BBA കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ചില ഉദാഹരണങ്ങൾ നോക്കുക. MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഈ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ മാനേജ്മെന്റ് ഡൽഹിയിൽ ലഭ്യമാണ്. ദെൻ അതുപോലെ തന്നെ BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റും അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ്. ദെൻ MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഉത്തരാഖണ്ഡിൽ ലഭ്യമാണ്. ദെൻ MBA ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗില് MBA കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ചെന്നൈയിൽ ലഭ്യമാണ്. ദെൻ സർട്ടിഫിക്കേഷൻ ഓഫ് സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് CII ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ഡൽഹി ലഭ്യമാണ്. അതിനു പുറമെ അനവധി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകൾ ലഭ്യമാണ്. ഉദാഹരണമായിട്ട് അനവധി ലോജിസ്റ്റിക്സ് ഡിപ്ലോമ നൽകുന്ന സ്ഥാപനങ്ങൾ കൊച്ചി ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില ഡിപ്ലോമ കോഴ്സുകൾക്ക് ഉദാഹരണം ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഇൻ ലോജിസ്റ്റിക്സ്, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സപ്ലൈ ചെയിൻ ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്. ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവിടെ മുൻകാലങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്നും സ്ഥാപനത്തിൻ്റെ മികവ്, അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് സാധ്യതകൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കോഴ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. കൊമേഴ്സ് മേഖലയിലുള്ള പ്രധാനപ്പെട്ട കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ലഭ്യമായിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ആണ് രണ്ട് വീഡിയോകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അനവധി തൊഴിലവസരങ്ങൾ അവർക്ക് മുന്നിൽ ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയുക, ഏറ്റവും മികവുറ്റ പഠനത്തിലൂടെ മാത്രമേ കൊമേഴ്സ് വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവുകളിലൂടെ മാത്രമേ പല എൻട്രൻസ് പരീക്ഷകൾ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഹയർ കോഴ്സുകളിലേക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തുടക്കം മുതലേ പ്ലസ് ടു ക്ലാസ്സുകളിലുള്ള കൊമേഴ്സ് വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുകയും കരിയർ അഡ്വാൻസ്മെന്റിനുള്ള സാധ്യതകൾ ഉപയോഗിക്കുകയും ചെയ്യുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.